അപ്പോൾ അതെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലെ സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് എൻഡ് ഓഫ് ദി എഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് ഏകദേശം റിയാദിൽ ബത്തേരിൽ നിന്നിട്ട് ഏകദേശം 125 കിലോമീറ്റർ അപ്പുറത്താട്ടോ നമ്മൾ എൻഡ് ഓഫ് എഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ വേൾഡിൽ, അതായത് റിയാദിൽ ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മലനിരകളാട്ടോ. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും, എങ്കിലും നമ്മളിപ്പോൾ എന്തായാലും നമ്മളിന്ന് അങ്ങോട്ടാണ് യാത്ര പോകുന്നത്. നമ്മളിവിടെ നമ്മൾ മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവർ പറഞ്ഞ ഒരു മലയാളി ആട്ടോ. നമുക്ക് ആളൊക്കെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ടുള്ള ട്രാവലിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. നമ്മളിതുവരെ പോയിട്ടൊന്നുമില്ല. നമ്മുടെ സുഹൃത്തുക്കൾ കുറേ ആൾക്കാർ പോയിട്ട് അവിടുന്ന് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, സംഭവം അടിപൊളിയാണെന്ന് പറയുന്നത്. അപ്പോൾ അതെ, സൗമിച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടി പോയിട്ട് ബാക്കിയുള്ളവരൊക്കെ നോക്കി പരിചയപ്പെടാം. അപ്പോൾ അതെ, നമ്മുടെ ഡ്രൈവർ ആട്ടോ, അങ്ങനെ ഉള്ളിൽ ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ട്. സോമേശ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ഫ്രണ്ട് കയറി ഇരുന്നിട്ടുണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി നമുക്ക് അണ്ണെങ്കിലും നോക്കാം. നമ്മൾ ഡ്രൈവർ കേട്ടോ, നിങ്ങളെ പേര് പറഞ്ഞു. സലീം. സലീം കണ്ണൂരല്ലേ? അപ്പൊ കണ്ണൂരുള്ള സലീംക കേട്ടോ നമ്മളെ കൂടെ ഉള്ളത്. അപ്പൊ അതെ, നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിയില്. അപ്പൊ എന്തായാലും നമ്മൾ പൊളിക്കും. ഒരുത്തനോട് പിക്കാണ്ട് അപ്പോ റൂമിന്റെ അടുത്ത് പോയിട്ട് ആരംഭിക്കണം. അതെ, നമ്മൾ നമ്മുടെ സ്ഥലത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെ സുഫാനും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം നമ്മൾ ഡ്രൈവർ അടക്കം 7 ആൾക്കാരാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. സൗദിയറേബ്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതുപോലെ യാത്ര ചെയ്യാനൊന്നും ഇപ്പോൾ പറ്റില്ല കേട്ടോ. കൊറോണയുടെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നാട്ടിൽ തന്നെ ഇപ്പോൾ ഒരുപാട് കൊറോണ കേസുകളൊക്കെ കൂടിക്കൂടി വരുന്ന സാഹചര്യം. അതുപോലെ തന്നെയാണ് സൗദി അറേബ്യയിലും. പക്ഷേ എന്നാലും അവിടുത്തേനൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ് കേട്ടോ അവിടുത്തെ കേസും കാര്യങ്ങളൊക്കെ. അവിടെ നമ്മൾ പോകുന്ന ഏരിയകളൊന്നും ചെക്ക് പോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് 7 പേർക്ക് സുഖമായിട്ട് പോയി വരാം. അപ്പം ചെക്കിങ്ങിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം കേട്ടോ. ഇനി പോകുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ഇവിടുന്ന് പോയേക്കാം. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും കണ്ട് നമുക്ക് ആസ്വദിച്ച് മുന്നോട്ട് ഇങ്ങനെ പോകട്ടോ. നമുക്ക് ഇവിടുന്ന് റിയാദിന് ഏകദേശം 145 കിലോമീറ്റർ ആണ് നമ്മളെ എഡ്ജ് ഓഫ് ദ വേൾഡിലേക്ക് ഉള്ളത്. അതിൽ തന്നെ 120 കിലോമീറ്റർ കഴിഞ്ഞാൽ ബാക്കി 125 കിലോമീറ്റർ നമുക്ക് ഓഫ് റോഡിങ് ആട്ടോ. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര അടിപൊളിയായിരിക്കും. ഇപ്പോൾ നമ്മൾ പോകുന്ന ആൾക്കാർക്ക് ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളെ 4x4 ആയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും അടുത്തിപ്പെടാൻ ബുദ്ധിമുട്ടും. കാരണം നമ്മുടെ ഡ്രൈവർ ഒരുപാട് വട്ടം അവിടെ പോയി എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ ആൾ പറഞ്ഞത് 4x4 വാഹനങ്ങൾ മാത്രമേ അവിടെ കയറുള്ളൂ എന്നാണ്. ചെറിയ വാഹനങ്ങളൊക്കെ വിട്ട് പോകുന്ന ആൾക്കാർ എന്തായാലും പെടുന്നതാണ് പറയുന്നത്. അപ്പോൾ അതോ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കുക. എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് അവിടെ എത്തിക്കഴിഞ്ഞാലും അവിടെ നിന്ന് കിട്ടുന്ന വൈബ് അത് വേറെ ലെവലായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന സമയം എന്ന് പറയുന്നത് സൗദി അറേബ്യൻ സമയം ഏകദേശം 12:30 കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 3:30 ആകുമ്പോഴത്തേനും അവിടെ എത്താൻ പറ്റും. സൂര്യനൊക്കെ ഒന്ന് അസ്തമയത്തിന് റെഡി ആയി നിൽക്കുന്ന ഏകദേശം ഒരു ടൈമായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടും വളരെ കുറവായിരിക്കും, നല്ല അടിപൊളി കാലാവസ്ഥയായിരിക്കും കേട്ടോ. അപ്പോൾ പോകുന്ന ആൾക്കാരൊക്കെ ഏകദേശം ആ സമയം നോക്കി പോകാൻ നോക്കും കേട്ടോ. വൈകുന്നേരം സമയത്ത് അവിടെ എത്തുമ്പോഴാണ് കൂടുതൽ നമുക്ക് വ്യൂ കിട്ടുകയെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയാൽ അവിടുത്തെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ അതെ, നമ്മൾ ഏകദേശം കുറച്ചും കൂടെ പോകുന്നു കേട്ടോ. ഇവിടുന്ന് ഇനി ഏകദേശം 2 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് അങ്ങോട്ട് യാത്ര. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ എന്തായാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. വരുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ അടിപൊളി കേട്ടോ. ബത്തേന്ന് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാക്സിമം റിയാദിലുള്ള ആൾക്കാർ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അടിപൊളിയാണെന്നാണ് പറഞ്ഞു കേട്ടത്. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. ഇവിടുന്ന് അങ്ങോട്ടുള്ള റൂട്ട് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളി റൂട്ടാണ്. റൂട്ടിൻ്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. മാപ്പിൽ നമുക്ക് ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ആ ലൊക്കേഷൻ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അവിടേക്കുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. അവർ ഉള്ളിൽ കയറിയിട്ടുണ്ട്, ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്. ബാക്കി 3 ആൾക്കാർ ഭക്ഷണം കഴിച്ചു വന്നവരാണ്. അവർ വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാഴ്ചകൾ നോക്കി നോക്കാം. എന്തായാലും അങ്ങോട്ടുള്ള കാഴ്ചകൾ അടിപൊളിയായിരിക്കും.
നമുക്ക് കാര്യങ്ങളൊന്ന് നോക്കട്ടോ. അപ്പോൾ അതെ, ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാഴ്ചകൾ നോക്കിയിട്ട് നമുക്ക് പോവാം. ഇതൊന്ന് ഫിനിഷ് ചെയ്യാം. അപ്പോൾ അതെ, ഫുഡൊക്കെ കഴിച്ചാണ് കേട്ടോ. നമുക്ക് തിരിച്ച് യാത്ര തുടങ്ങുകയാണ്. ബാക്കി കാഴ്ചയോട് നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ പോയേക്കാം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു നമ്മൾ നമ്മളെ യാത്ര തുടർന്നുണ്ടോ. നമ്മൾ പോകുന്ന എഡ്ജ് ഓഫ് വേൾഡിന് മറ്റൊരു കഥയും കൂടെ ഉണ്ട്. പണ്ടുകാലത്ത് റിയാദിലെ ഒരുപാട് ഏരിയകളിൽ കടലുണ്ടായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ കടൽ ഉൾമലിഞ്ഞിട്ട് രൂപപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് എഡ്ജ് ഓഫ് വേൾഡ് എന്നറിയപ്പെടുന്നത്. ഇതുണ്ടല്ലേ, നമ്മൾ പോകുന്ന റൂട്ടിലേക്ക് ഇതുപോലെ നല്ല നല്ല കാഴ്ചകൾ കണ്ടു കേട്ടോ. റൈറ്റ് സൈഡിൽ ഇതുപോലെ ഈത്തപ്പഴങ്ങളുടെ തോട്ടങ്ങളും അതുപോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് മരുഭൂമികളായിരിക്കും കേട്ടോ. നമ്മൾ ഏകദേശം പച്ചപ്പും ആളുകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ തൊട്ട് മരുഭൂമിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതുപോലെ പോകുന്ന സമയത്ത് ഒരുപാട് മനസ്സിന് കുളിർമ നൽകുന്ന ഒരുപാട് നല്ല കാഴ്ചകൾ കാണട്ടോ. ഈ റേസുകളിൽ കാണുന്നുണ്ടോ ഒരുപാട് ഒട്ടകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആവുന്ന അറിയില്ല. ആ കാണുന്നതെല്ലാം ആ ബ്ലാക്ക് കളറിൽ കാണുന്നത് മൊത്തം ഒട്ടകങ്ങളാട്ടോ. എന്തായാലും അടിപൊളിയൊരു അനുഭവം തന്നെ. അതെ, നമ്മൾ മെയിൻ റോഡ് കൂട്ടിട്ട് നമ്മൾ ഓഫ് റോഡിലേക്ക് കയറിട്ടോ. ഇവിടുന്നുള്ള അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ സംഭവം അടിപൊളിയാണ്. നമുക്കൊക്കെ ലൈഫിൽ കിട്ടുന്ന ഇതുപോലത്തെ യാത്രകളൊന്നും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. മാക്സിമം നമുക്ക് എവിടൊക്കെ പോകാൻ പറ്റുമോ അവിടൊക്കെ പോകാൻ ശ്രമിക്കുക. നമുക്കുള്ളിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റാൻ പറ്റിയ ഏറ്റവും വലിയൊരു മരുന്നാണ് നമ്മളെ ഈ യാത്രകൾ എന്ന് പറയുന്നത്. ചെറിയ വണ്ടിയിട്ട് വരുന്നവർക്ക് കുറച്ച് റിസ്ക് ആയിരിക്കും. അപ്പൊ അതെ, നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതല്ലേ, ഈ മഴക്കാലത്ത് വെള്ളം ഒഴുകുന്ന സ്ഥലം കേട്ടോ അത്. അതുകൊണ്ടാണ് ഈ ഏരിയയിൽ ഒരുപാട് വെറൈറ്റി കല്ലുകളും അതുപോലത്തെ ചരലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഏരിയ മാത്രം കവർ ചെയ്ത് നിൽക്കുന്ന കേട്ടോ. എന്തായാലും അടിപൊളി. അതുപോലെ തന്നെ സൗദി അറേബ്യ എന്ന് പറയുന്നത് വെറും ചൂട് മാത്രമല്ല കേട്ടോ, പല ഏരിയകളിലായിട്ട് ഒരുപാട് നല്ല കാലാവസ്ഥകളുള്ള സ്ഥലങ്ങളുണ്ട്. മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അവിടൊക്കെ പോയിട്ട് നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. ഓരോ നാട്ടിൽ പോയിട്ടും അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. നമുക്ക് പല നാട്ടിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളും അത് വളരെ വ്യത്യസ്തമായിരിക്കും. അവിടുത്തെ ഫുഡാണെങ്കിലും കൾച്ചറാണെങ്കിലും അങ്ങനെ പലതും. അപ്പൊ ഇതുണ്ടോ, ഇതുപോലത്തെ വണ്ടികളായിട്ട് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ മാക്സിമം വലിയ വണ്ടികൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. കിട്ടിയില്ലെങ്കിൽ മാത്രം ഇതുപോലത്തെ വണ്ടികൾ വരിക. ഇതുപോലത്തെ വണ്ടികൾ വന്നാലും നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും. പക്ഷെ ഒരുപാട് റിസ്ക് ആണ്, എങ്കിലും നമുക്ക് അവിടെ എത്താൻ പറ്റും. ഏത് വണ്ടിയാണെങ്കിലും ഏത് നാടാണെങ്കിലും നമുക്ക് അവിടെ എത്തിപ്പെടാനെന്നുള്ള നമ്മുടെ മനസ്സുണ്ടായാൽ മാത്രമേ. യാത്രകളിൽ നമുക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈഫിൽ എപ്പോഴും യാത്രകൾ ഒരുപാട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഒരുപാട് നല്ല കാഴ്ചകളും അങ്ങനെ ഒരുപാട്. ഇപ്പൊ നോക്കി ഇവിടെ നിന്നുള്ള ഒരു വ്യൂ എന്നെ നോക്കി, ചുറ്റും മരുഭൂമി മാത്രം കേട്ടോ, മുകളിലെ ആകാശവും ആ ഒരു ഫ്രെയിം തന്നെ അടിപൊളിയാണ് കേട്ടോ. ഇത് ഇവിടുന്ന് നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ഇതൊരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഇതൊക്കെ എല്ലാവരും ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു വട്ടം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കണം. ഓഫ് റോഡ് ഒക്കെ അടിപൊളിയാ കേട്ടോ. ഇതിലെ ചെറിയ വാഹനങ്ങൾക്കൊന്നും വരാൻ പറ്റൂല, വലിയ വാഹനങ്ങളൊക്കെ തന്നെ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുകൊണ്ടോ ഇതുപോലത്തെ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി കേട്ടോ അവിടെ ഇവിടെ കടന്നു വരാൻ വേണ്ടിയിട്ട്. സംഭവം സെറ്റാണ്, കടന്നു വരികയൊക്കെ ചെയ്യും, കുറച്ച് റിസ്ക് ആണ് എന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമ്മളെ യാത്ര തുടരുക കേട്ടോ. പോവല്ലേ, സെറ്റല്ലേ, സെറ്റല്ലേ. ആ ഏരിയയിലൊക്കെ റോഡ് ക്ലോസ് ആട്ടോ, നമ്മൾ തിരിച്ചിട്ട് വേറെ റൂട്ട് കയറി പോകണം. അവിടെ ബ്ലോക്ക് ആണ്, അപ്പൊ നമ്മള് റൂട്ട് മാറ്റിട്ട് ഒന്ന് റൈറ്റ് അടിച്ചു പോകണം. അപ്പൊ അതെ, ഞങ്ങളോട് ഫോട്ടോ എടുക്കാൻ നിർത്തി കേട്ടോ. ഇത്ര
ഒരു സമയം നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം വെയിലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. മേഘങ്ങളൊക്കെ മൂടിയിട്ട് കാണാൻ വന്നു കേട്ടോ. എന്തായാലും നൈസായി. അപ്പോൾ അവരോട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അവർ കയറി വരട്ടെ. സംഭവം റിയാദിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നുള്ള വ്യൂ തന്നെ കാണുമ്പോൾ അടിപൊളിയാണ്. നൈസ് വ്യൂ. ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയുള്ള അവസ്ഥ അതിനും അടിപൊളിയായിരിക്കും കേട്ടോ. ഇവിടെ ഒരു കുന്നുണ്ട്, അതിൻ്റെ ടോപ്പിൽ കയറി നോക്കാം. എന്തായിരിക്കും എന്നറിയില്ല. എന്തായാലും അതിൻ്റെ മുകളിൽ കയറിയാലും അടിപൊളി വ്യൂ കിട്ടും. നൈസ്. ഇതിന് മുകളിലേക്കുണ്ട് കേട്ടോ. ആ ഏരിയ ഒന്നും ഇങ്ങനെ റോഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. റോഡ് പ്രോപ്പറായിട്ടുള്ള റോഡൊന്നുമില്ല. ആ സംഭവം ഏതൊക്കെയോ റോഡിന്ന് ഇവിടെ ഓഫ് റോഡ് കയറി കഴിഞ്ഞാൽ ഇവിടെ എത്തിപ്പെടാൻ പറ്റും. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഗൂഗിൾ മാപ്പിൽ ഉണ്ടെങ്കിലും പ്രോപ്പറായിട്ടുള്ള വഴികളൊന്നുമല്ല. അപ്പോൾ ഒരു വണ്ടി എടുത്ത് വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ളൊരു 360 ഡിഗ്രി വ്യൂ നോക്കി. ഫുള്ള് മരുഭൂമി കേട്ടോ, വേറെ ഒന്നും കാണാനില്ല. നമ്മളെ വണ്ടി ഇതാ അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. അടിപൊളി. അപ്പൊ ഇതേ അവസ്ഥ നമ്മള് ഫൈനലി നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇതുപോലത്തെ രണ്ട് കയറ്റം കൂടി കഴിഞ്ഞാല് നമ്മളെ സ്ഥലത്ത് എത്തി. ആഹാ അടിപൊളി, ഒരു രക്ഷയില്ല. രണ്ട് സൈഡിലും നോക്കിയ രണ്ട് സൈഡിലും കൊല്ലുക കേട്ടോ. രണ്ട് സൈഡിലും തെന്നി പോയി കഴിഞ്ഞാല് പിന്നെ നേരെ അടിയിലേക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ കാഴ്ച ഒന്ന് നോക്കിയേ, അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. റിയാദിലുള്ള ആൾക്കാർ ഒരിക്കലും ഈ സ്ഥലം മിസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഓർമ്മയുണ്ടല്ലോ കേട്ടോ. ഇപ്പൊ തന്നെ വേൾഡിൽ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന എഡ്ജ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് നമുക്ക് റിയാദിൽ നിന്ന് ഏറ്റവും സുന്ദരമായിട്ട് 4x4 വണ്ടി ഉണ്ടെങ്കിൽ ഏറ്റവും സുഖമായിട്ട് നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ എല്ലാവരും കൂടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെ വൈകുന്നേര സമയങ്ങളിൽ വന്നാലും നല്ല അടിപൊളി സൺസെറ്റും ബാക്കിയുള്ള അടിപൊളി കാഴ്ചകളും ഇവിടുന്ന് വന്ന് കാണുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരിക്കലും നമ്മൾ ക്യാമറയിൽ ഇങ്ങനെ പറഞ്ഞാല് നമുക്ക് മനസ്സിലാവില്ല. അത് നമ്മൾ ഇവിടെ വന്നിട്ട് അനുഭവിച്ചറിയുന്ന വേണം. എന്തായാലും നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ അവിടെ. നമ്മളിപ്പോ ഇങ്ങോട്ട് എത്തി റൂട്ടും കാര്യങ്ങളൊക്കെ നല്ല റിസ്ക് ഉള്ളതാണ് കേട്ടോ. ഇപ്പൊ എന്തായാലും വരുന്ന ആൾക്കാരൊക്കെ നല്ല വണ്ടികളായിട്ട് വരാൻ ശ്രമിക്കുക. ചെറിയ വണ്ടികളൊക്കെയായിട്ട് വന്നാലും എന്തായാലും പെടും. അങ്ങോട്ട് എത്തിപ്പെടാൻ കുറച്ച് കഷ്ടപ്പാടാണ്. എത്തിപ്പെട്ടാലും നല്ല അടിപൊളി കാഴ്ച കേട്ടോ. എന്തായാലും നമുക്ക് അവിടുത്തെ കാഴ്ചകൾ പോയോക്കാം. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുക കേട്ടോ. എന്താ കാരണം വെച്ചാല് നമ്മളെ വീഡിയോസിന് ഒരുപാട് ലെങ്ത് കൂടും. കാരണം അത്രയ്ക്ക് ഏരിയ ഉണ്ട്. നമ്മളൊക്കെ കവർ ചെയ്ത് വരുമ്പോൾ തന്നെ എന്തായാലും ഒരുപാട് നല്ല ലെങ്ത് വരും. അപ്പൊ എന്തായാലും നമുക്ക് നമ്മളെ ഈ ഇന്നത്തെ ട്രാവലിംഗ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം കേട്ടോ. അപ്പം വീഡിയോ അതേറ്റ് കാണുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയുക കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടണവരെ ഇപ്പോൾ തൽക്കാലം വരിക.